നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് അവർ ആഗ്രഹിച്ച പോലുള്ള പ്രതീക്ഷിച്ച പോലുള്ളൊരു തുടക്കമല്ല ലഭിച്ചത്. 3 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴും ഒരു കളി പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 സമനിലകളും കഴിഞ്ഞ മത്സരത്തിൽ യുണൈറ്റഡിനോടേറ്റ തോൽവിയുമാണ് അവർക്ക് ആകെ ഈ ഒരു സീസണിൻ്റെ ഇതുവരെയുള്ള മത്സര ഫലങ്ങൾ. 16-ാം സ്ഥാനത്താണ് ലിവർപൂൾ ഇപ്പോഴുള്ളത്. ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് കണക്കാക്കുന്നൊരു ടീം ആദ്യ 3 മത്സരങ്ങൾ കഴിയുമ്പോൾ 7 പോയിൻ്റുകൾ ഡ്രോപ്പ് ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് യർഗൻ ക്ലോപ്പിനുണ്ടാക്കുന്ന തലവേദന വളരെ വലുതാണ്. വലിയ പ്രഷറാണ് അദ്ദേഹത്തിന് മേലുള്ളത്. 3 കളികൾ ആകെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് 2 പോയിൻ്റുകൾ. അക്കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നേ പറ്റൂ. ഇന്നത്തെ മത്സരത്തിൽ ബോൺമൗത്തിനെതിരെ വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രാത്രി ഇന്ത്യൻ സമയം 7:30 ആൻഫീൽഡിൽ വെച്ചിട്ടാണ് ബോൺമൗത്തും ലിവർപൂളും തമ്മിലുള്ള കളിയുള്ളത്. ലിവർപൂളിനെ ഈ സീസണിൻ്റെ തുടക്കത്തിൽ ഏറ്റ തിരിച്ചടികളുടെ പ്രധാന കാരണം താരങ്ങളുടെ പരിക്ക് തന്നെയാണ്. സ്ക്വാഡിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തിയാഗോ അൽക്കാണ്ട്ര, നബി കെയ്റ്റ, ഇബ്രാഹിമ കൊനാറ്റെ, കാൽവിൻ റംസി, അലക്സ് ഓക്സ്ലേഡ് ചേമ്പർലൈൻ, ഡിയേഗോ ജോട്ട, കർട്ടിസ് ജോൺസ് ഇവരൊക്കെ ഇപ്പോഴും പരിക്ക് കാരണം കളിക്കളത്തിന് പുറത്താണ്. ഈ മത്സരം കളിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദെൻ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ടീമിന് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ, അതായത് ഫസ്റ്റ് ടീം സ്ക്വാഡിൽ അവൈലബിൾ ആയിട്ടുള്ള താരക്കാണെന്ന് നോക്കിയാൽ, ഗോൾ കീപ്പേഴ്സിൽ ആലിസൺ ബെക്കറും അഡ്രിയാനും അവൈലബിൾ ആണ്. ഡിഫൻഡേഴ്സിൽ ആൻഡി റോബർട്ട്സൺ ഉണ്ട്. അതുപോലെ നാറ്റ് ഫിലിപ്സ്, ജോ ഗോമസ്, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്, വെർജിൽ വാൻ ഡൈക്ക്, സെപ് വാൻ ഡെൻബർഗ്, ഈ താരങ്ങളൊക്കെ അവൈലബിൾ ആണ്. മധ്യനിരയിലേക്ക് ഫാബിനോ, ഹാർവി എലിയറ്റ്, ജെയിംസ് മില്ലർ, ജോർഡൻ ഹെൻഡേഴ്സൺ, ഫാബിയോ കർവാലോ, ഈ താരങ്ങൾ അവൈലബിൾ ആണ്. മുന്നേറ്റ നിരയിൽ മുഹമ്മദ് സലാ, ലൂയിസ് ഡയസ്, റോബർട്ടോ ഫെർമിനോ, ഇതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ടീം സ്ക്വാഡ് എന്ന് പറയുന്നത്. എന്തായാലും ക്ലോപ്പ് തന്നെ സമ്മതിച്ച കാര്യമാണ്. ടീമിലേക്ക് ആരെയും ഇനിയിപ്പം സൈൻ ചെയ്യേണ്ട എന്നുള്ള തൻ്റെ ആദ്യ നിലപാട് തെറ്റായിരുന്നു. മധ്യനിരയിലേക്കൊരു താരത്തെ സൈൻ ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഇന്നലെ തുറന്നു പറയുകയും ചെയ്തിരുന്നു. കാത്തിരിക്കാം ആരെയായിരിക്കും ലിവർപൂള് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിന് മുമ്പ് ടീമിലേക്ക് എത്തിക്കുക എന്നറിയാൻ വേണ്ടി. ഒപ്പം ഇന്നത്തെ മത്സരത്തിൽ വിജയത്തോടുകൂടി ലിവർപൂൾ തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.